കുമാരി എന്ന് വെച്ചിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണക്കമീൻ വെച്ചിട്ടുള്ള ഒരു അച്ചാറുമായിട്ടാണ്. ഉണക്കമീനൊക്കെ വെച്ച് അച്ചാറിടുമ്പോൾ നമ്മൾ ഏറ്റവും നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉപ്പ് കളയാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉപ്പ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സും അതുപോലെ തന്നെ നമ്മുടെ അച്ചാറുകൾ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളിത് ഇവിടെ എടുത്തിരിക്കുന്നത് സ്രാഹാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ ഞാൻ കാന്താരിമുളക് ഉണക്കിയത് ഇതിനകത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ചൊർക്ക, അത് വിനാഗിരി, ഇത് കള്ളിൻ്റെ ചൊർക്കയാണ്. ഇപ്പോൾ നമുക്ക് ഇത് കടകളിലൊന്നും സുലഭമായിട്ട് കിട്ടില്ല. നേരത്തെ നമ്മളൊക്കെ അച്ചാറൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കള്ളിൻ്റെ ചൊർക്ക ചേർത്തിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാനിവിടെ ചേർക്കുന്നത് കള്ളിൻ്റെ ചൊർക്കയാണ്. അതും നമ്മുടെ ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മുളക് പൊടി, പിരിയമുളക് പൊടിയും കൂടെ ചേർത്തതാണ് നമ്മളിത്. പിന്നെ അതുപോലെ തന്നെ ഉലുവാപ്പൊടി കുറച്ച് ആവശ്യമുണ്ട്. ഉലുവ, അച്ചാറുപൊടി, കടുക്, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മീനിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമി ഒരു കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇത് യോജിപ്പിച്ച് എടുത്തു വയ്ക്കണം. ഇപ്പം നമ്മൾ മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരമണിക്കൂർ മാറിയിരിക്കട്ടെ. അപ്പം നമുക്കിവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇത് കറിവേപ്പില നമുക്ക് മീൻ, നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി 2 മിനിറ്റത്തേക്ക് നമ്മൾ തുടണ്ട. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിടാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഈ നമ്മുടെ ഉപ്പ് മീൻ ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് പറഞ്ഞുതരാമെന്ന്. അത് നമ്മൾ മീൻ കഴുകി വെള്ളത്തിൽ മുറിച്ചിട്ട് വെള്ളത്തിലിടുന്ന സമയത്ത് ഒരു പിടി ചോറും കൂടി ആ മീനിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് വേഗം, എത്ര ഉപ്പുള്ള മീനാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉപ്പ് വലിച്ച് എടുക്കും. അത് കഴിഞ്ഞ് എൻ്റെ ചോറൊന്ന് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പേപ്പറൊക്കെ ആയിരുന്നു ഉപ്പ് മീനിലെ ഉപ്പ് കളയാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് നെഗറ്റീവ് സൈഡ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ചോറിടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ടിപ്സാണ്, നമ്മളൊന്ന് പരീക്ഷിച്ചു. നമ്മുടെ മീൻ നന്നായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ എണ്ണയിൽ തന്നെ ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇടാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കടുക് ചേർക്കാം. വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി വെളുത്തുള്ളി, ഇതുപോലെ തന്നെ എടുത്ത് ചെയ്യുന്ന കാന്താരിമുളക് ഉണക്കി വെച്ചത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഈ അച്ചാറ് കേടുകൂടാതെ പലരും പറയണായിട്ടുണ്ട് അച്ചാറുണ്ടാക്കിയാൽ വേഗം പൂത്തു പോവുകയാണ് അങ്ങനെയായിട്ട്. കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടിപ്സ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. 1 ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലാക്കി വെക്കുക. കുപ്പിയിൽ ഒട്ടും ജലാംശം ഉണ്ടാവരുത്. പിന്നെ 2 ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്ന അച്ചാർ കുറച്ച് അളവ് കൂടുതലുണ്ടെങ്കിൽ ഒരു 3 പാത്രത്തിലായിട്ട് 3-4 നിങ്ങളുടെ അളവിനനുസരിച്ച് കുപ്പിയിലാക്കി മാറ്റി വയ്ക്കുക. ചില്ല് കുപ്പി ഉപയോഗിക്കുക. അപ്പോൾ മാറ്റി വെച്ചതിന് ശേഷം ആദ്യം നമ്മളെടുക്കുന്ന കുപ്പി മാത്രം പുറത്തെടുത്ത് വയ്ക്കുക, ബാക്കി നമുക്ക് ഇട്ടിലെടുത്ത് വയ്ക്കുക. പിന്നെ 3 ടിപ്പ് എന്ന് പറയുന്നത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചാറൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ആ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ അച്ചാറ് നമ്മൾ അച്ചാറ് വയ്ക്കുന്ന കുപ്പിയുടെ മുകളിൽ, അതായത് അച്ചാറ് ഇട്ടതിന് ശേഷം മുകളിൽ ഈ നല്ലെണ്ണ ഒഴിച്ചിട്ടാൽ അങ്ങനെ. അപ്പോൾ ഈ 3 ടിപ്സും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം.
മുളക് പൊടിയും പിരിയമുളകും കൂടി ചേർത്താണ് ഗ്യാസ് സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അച്ചാറ് പൊടി ചേർക്കാം. പിന്നെ ഒരല്പം ഉലുവാപ്പൊടി കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മീനൊക്കെ അച്ചാറിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജലാംശം വറ്റിങ്ങനെ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളവണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇതിനകത്തേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് സിമ്മിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമുക്കിനി ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. നമ്മൾ കള്ളിൻ്റെ വിനാഗിരി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാ ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ എളുപ്പമല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ ഉണക്കക്കാന്താരിയും കള്ളിൻ്റെ ചൊറുക്കയും എല്ലാം ചേർന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുണ്ടാകും. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.